അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് സുജിത്ത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് റോഡൻ റീലാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കല്ല, നമ്മൾ ചെറിയൊരു ബൈറ്റ്കാസ്റ്റിംഗ് റീലിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ. നമ്മൾ കുറേ നാളായി ബൈറ്റ്കാസ്റ്റ് റീൽ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ്, തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ തുടക്കക്കാരായ ആളുകൾ മാക്സിമം ഇത് കാണുകയാണെങ്കിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന റീൽ എന്ന് പറഞ്ഞാൽ സ്പിന്നിംഗ് ആണ്. സ്പിന്നിങ്ങിന് ശേഷം കുറേ കാലം നമ്മളത് ഉപയോഗിച്ചു. അതിനുശേഷം നമ്മൾ ബൈറ്റ്കാസ്റ്റിങ്ങിലേക്ക് മാറി. ഇപ്പോൾ ഇത് ഏകദേശം എടുത്തിട്ടൊരു ഒരു വർഷം ഒന്നര വർഷമായിട്ടുണ്ട്. അപ്പോൾ എടുത്തേക്കുന്ന റീല് അബുഗാർസിയുടെ ബ്ലാക്ക് മാക്സ് സിറോക്കിൻ്റെ സിവാക്ക് എക്സ്ജി 6 ഫീറ്റാണ് റോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പിന്നിങ്ങിൽ നിന്ന് ബൈറ്റ്കാസ്റ്റിങ്ങിലേക്ക് മാറാനുണ്ടായ കാരണം, സ്പിന്നിങ് റീല് റോഡ് വരുമ്പോൾ കൊമ്പോ വരുമ്പോൾ വെയിറ്റ് ഏകദേശം വരുമ്പോൾ ഒരു 600 ഗ്രാമൊക്കെ വരും. അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 8 ഫീറ്റ് സ്പിന്നിങ് റോഡും ഒരു റീലും വരുമ്പോൾ ഏകദേശം 600-650 ഗ്രാമോളം വരും വെയിറ്റ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്ക് ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയപ്പോഴാണ്, ചിന്തിച്ചപ്പോഴാണ് നമ്മൾ ബൈറ്റ്കാസ്റ്റിംഗ് റീൽ എടുക്കാൻ തീരുമാനിച്ചത്. ബൈറ്റ്കാസ്റ്റിംഗ് റീൽ ഏകദേശം വരുമ്പോൾ ഇത് രണ്ടും കൂടി ഏകദേശം വരുമ്പോൾ ഒരു 350-400 ഗ്രാമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബൈറ്റ്കാസ്റ്റിംഗ് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബാക്ക്ലാഷ് പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്കൊരു മടുപ്പായിരുന്നു ആ സമയത്ത് ഇത് ഉപയോഗിക്കാൻ തന്നെ. നമ്മൾ എന്നിട്ട് കുറച്ച് നാൾ മാറ്റി വെച്ചിട്ട് പിന്നെ സ്പിന്നിങ് ഒക്കെ കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക്ലാഷ് പോലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാവുന്നു, ഉണ്ടാവാനുള്ള കാരണം എങ്ങനെ, അത് ഒഴിവാക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ബാക്ക്ലാഷ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബ്രൈഡ് സ്പൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനനുസരിച്ച് വേണം നമ്മളെ സ്പൂൾ റൊട്ടേഷൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പൂളല്ലാതെ ഓവറായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ഫ്രീ റൊട്ടേഷൻ ആയി കഴിഞ്ഞാൽ ബ്രൈഡ് ലൂസാവും. ബ്രൈഡ് ലൂസായി കഴിഞ്ഞാൽ ആ നമ്മൾ ഇറങ്ങിപ്പോകുന്ന ബ്രൈഡിലേക്ക് ഈ ലൂസായ ബ്രൈഡ് വന്ന് കെട്ടുകൂടാൻ സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ടാർഗറ്റിലെത്തിയ ശേഷം നമ്മൾ സ്പൂൾ റൊട്ടേറ്റ് ആവാം, ആ സമയത്ത് ലൂസായി ബ്രൈഡ് കെട്ടുകൂടാം. അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻസ് കവർ ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ ബാക്ക്ലാഷ് വരാം. അപ്പോഴും ഈ ഫ്രീ റൊട്ടേഷനാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ബാക്ക്ലാഷ് ആവുന്നതിൻ്റെ ഒരു സ്ലോ മോഷനിലൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം, ബ്രൈഡ് ലൂസായി ലൂസായി വന്നിട്ട് അവസാനം കെട്ടിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ബാക്ക്ലാഷ് ആയ സ്പൂളാണിത്. നൂലൊക്കെ ബ്രൈഡൊക്കെ ലൂസായിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം നമുക്കിത് അഴിക്കാൻ വളരെ സിമ്പിളാണത്. ചില ബാക്ക്ലാഷൊക്കെ കുറച്ച് സമയം എടുക്കും, കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആ ലൂസായിരിക്കുന്ന ബ്രൈഡൊക്കെ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ട് ടൈറ്റായിട്ടുള്ള പോർഷൻ വരുമ്പോൾ നിർത്തുക, എന്നിട്ട് നമ്മൾ അഗെയിൻ ബാക്ക് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ബൈറ്റ്കാസ്റ്റിംഗ് റീലിൽ ബാക്ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സ്പൂൾ റൊട്ടേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു രണ്ട് പോർഷൻ ഉണ്ട്. ഒന്ന് സ്പൂൾ ടെൻഷൻ നോബ്. നമുക്ക് സ്പൂൾ റൊട്ടേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്കിതിനകത്ത് തിരിച്ച് സ്പൂൾ റൊട്ടേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് മാഗ്നറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് മാഗ്നറ്റ്സ് വെച്ചിട്ട് നമ്മൾ സ്പൂളിനെ അട്രാക്ട് ചെയ്യിപ്പിച്ച് ഒരു ബ്രേക്കിംഗ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ ബ്രേക്കിംഗ് കൊടുക്കുന്നതനുസരിച്ച്, നമ്മൾ കാസ്റ്റിനനുസരിച്ച് ഈ ബ്രേക്കിംഗ് ഇവിടെ വരുമ്പോൾ സ്പൂൾ ഒരുപാട് റൊട്ടേറ്റ് ചെയ്യില്ല, സ്പൂൾ റൊട്ടേറ്റ് ചെയ്യുന്നത് കൺട്രോളിലായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് പല മോഡുകളുണ്ട്, മാക്സിമം ഉണ്ട്, ലോ ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്കത് കൺട്രോൾ ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് സ്പൂൾ ടെൻഷൻ നോബ്. ഇപ്പോൾ ഇത് ഭയങ്കര നല്ല ലൂസായിട്ടിരിക്കുകയാണത്, കണ്ടറിയാം. വളരെ ഫാസ്റ്റായിട്ട് സ്പൂൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക്ലാഷ് ഒഴിവാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് സ്പൂൾ റൊട്ടേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അഴിച്ചെടുക്കാവുന്ന സാധനമാണത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്പൂൾ ടെൻഷൻ നോബ്. ഇതിൻ്റെ അകത്തൊരു വാഷറുണ്ട്. ഈ സ്പൂളിൻ്റെ ഷാഫ്റ്റ് വരുന്ന എൻഡ് പോർഷനാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കമ്പി നീണ്ടു നിൽക്കുന്നത് കാണാം. അപ്പോൾ ഈ കമ്പിയിലേക്ക്, ഈ ഷാഫ്റ്റിലേക്ക്
നമ്മുടെ ഈ സ്പൂൾ ടെൻഷൻ നോബിൻ്റെ അകത്തുള്ള വാഷർ വന്ന് കണക്റ്റ് ആവും, വന്ന് കോൺടാക്റ്റ് ആവും. നമ്മളത് ടൈറ്റ് ചെയ്യുമോറും സ്പൂൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ സ്പൂൾ ടെൻഷൻ നോബിൽ റൊട്ടേഷൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇടുന്നു, ഇങ്ങോട്ട് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ടൈറ്റ് അല്ല, ലൂസാണ്. ഇപ്പോൾ സ്പൂൾ കറങ്ങുന്നത് കാണിച്ചില്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സ്പൂൾ കറങ്ങുന്നത്. ഇത് കണ്ടോ, ബ്രൈഡ് ലൂസായി, ബാക്ക്ലാഷിൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളത് അത് കട്ടഴിക്കാം. അപ്പം ബ്രൈഡ് ടൈറ്റായുന്ന ഒരു സ്പോട്ടിൽ വരുമ്പോൾ നമ്മൾ നിർത്താം, പിന്നെയും സ്പൂൾ ചെയ്യാം. ഇനി നമുക്ക് സ്പൂൾ ടെൻഷൻ നോബ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ സ്പൂൾ ടെൻഷൻ നോബ് ഫുൾ ടൈറ്റാണ്. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ബ്രൈഡ് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇത്രയും ടൈറ്റ്നെസ് വേണ്ട, നമുക്ക് ജസ്റ്റ് ലൂസാകണം. നമ്മൾ ഇടുന്ന വെയ്റ്റിന് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളൊരു ടൈറ്റ് സ്പൂൾ ടെൻഷൻ കൊടുത്താൽ മതി നമുക്ക്. ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ് ധാരാളമാണ്, നമുക്ക് ഓവറായിട്ട് സ്പൂൾ റൊട്ടേഷൻ ഉണ്ടാവില്ല. ഇനി അതുകൂടാതെ വേറൊരു പോർഷൻ ഉണ്ട്, അതിനകത്ത് ബാക്ക് നെറ്റ് ബ്രേക്ക് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാഗ്നറ്റ് വരുന്നത് ഈ 5 പീസ് കാണുന്നതാണ്. ഇതാണ് എൻ്റെ മാഗ്നറ്റ് വരുന്നത്. ഉള്ളിലൊരു ബെയറിങ്ങൊക്കെ ഉണ്ട്. ഈ മാഗ്നറ്റിൻ്റെ ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മാഗ്നറ്റുള്ള പോർഷൻ തള്ളി 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 വരും. അപ്പോൾ അതിൻ്റെ എക്സ്റ്റെൻഡ് ഇപ്പം അതിൻ്റെ മാക്സിമം എൻഡിലാണ് തള്ളി നിൽക്കുന്നത്. അപ്പോൾ മാഗ്നറ്റ് ഇങ്ങനെ തള്ളി വരുമ്പോഴും ഇതിൻ്റെ അട്രാക്ഷൻ കൂടും. ഈ സ്പൂളിൻ്റെ വരുന്നത് ഒരു മെറ്റൽ ബോഡിയാണ്. അപ്പോൾ മാഗ്നറ്റ് ഇതിനകത്ത് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും, സ്പൂൾ റൊട്ടേഷൻ അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യും, ഒരു ബ്രേക്കും കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് മാഗ്നറ്റിക് സിസ്റ്റം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടാണ് ബാക്ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്പൂൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇത് മിനിമത്തിലാണ്. നമ്മൾ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. സ്പൂൾ ടെൻഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം മാക്സിമത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഡിസ്റ്റൻസ് കിട്ടില്ല, ബട്ട് നമുക്ക് സ്പൂളിൽ ബാക്ക്ലാഷ് വരുന്ന പ്രശ്നം ഇല്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലോങ് കാസ്റ്റ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ തുടക്കക്കാർ ചെയ്യേണ്ടത് ഇതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഒരു 75% 50% ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, ഒരു ബ്രേക്കും കിട്ടും, ബാക്ക്ലാഷ് ഒഴിവാക്കാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് ഒരു 2-3 മാക്സിമം അതിനകത്താണ് വയ്ക്കുന്നത്. മിനിമത്തിലാണ്, ഒരു 20% ഒക്കെയാണ് ബ്രേക്കിങ് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഒക്കെക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റം കുറച്ച് കൂട്ടി വെച്ചോളാം. കുറച്ച് ഒരു 50-70% വെച്ചിട്ട് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉള്ള ലൂറ, നിങ്ങളുടെ റോഡ് പറയുന്ന റോഡിൻ്റെ കാസ്റ്റിംഗ് റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മാക്സിമം വരുന്ന വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ലോങ് കാസ്റ്റ് കിട്ടും. വെയിറ്റ് കുറഞ്ഞ ലൂറുകൾ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് മാക്സിമം ഇടുമ്പോൾ നമുക്ക് ലോങ് കാസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറച്ച് കൂടിയ ഒരു 18-15 gram വെയിറ്റ് ഇട്ടിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും, നമുക്ക് ഈസിയായിട്ട് ബാക്ക്ലാഷ് ഇല്ലാതെ കാസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എല്ലാവരും സ്പിന്നിങ് റീൽ ഉപയോഗിച്ചവരായിരിക്കും മിക്ക ആളുകളും ബൈറ്റ്കാസ്റ്റിങ്ങിലേക്ക് മാറുന്നത്. അപ്പോൾ ബൈറ്റ്കാസ്റ്റിങ്ങിലേക്ക് മാറുമ്പോൾ സ്പിന്നിങ് റീൽ ഉപയോഗിച്ച ആളുകൾ ബൈറ്റ്കാസ്റ്റിംഗ് റീലേക്ക് മാറി കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പിന്നിങ് റീൽ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബെയിൽ ഓപ്പണാക്കി ബ്രൈഡ് ടൈറ്റ് ചെയ്ത് നല്ല പവറിൽ നല്ല ഫോഴ്സിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫോഴ്സിൽ നമുക്ക് കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ബൈറ്റ്കാസ്റ്റിംഗ് റീലിനെ സംബന്ധിച്ചോളം ഇല്ല. ബൈറ്റ്കാസ്റ്റിംഗ് റീലിൽ വളരെ ലൈറ്റായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആണ് നല്ലത്. ബെയില് നമ്മൾ അൺലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യുന്ന ശേഷം സിമ്പിളായിട്ട് കാസ്റ്റ് ചെയ്യാൻ തന്നെ അത്യാവശ്യം സ്പൂൾ റൊട്ടേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സ്പിന്നിങ്ങിൽ ചെയ്യുന്ന പോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ വെറുതെ കാസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ സ്പൂൾ ഓവർ റൊട്ടേഷൻ അപ്പോഴും സംഭവിക്കും. അത് എറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ കാസ്റ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെയിറ്റ് കൂടുതലുള്ള ലൂറുകൾ ആദ്യം തന്നെ ഉപയോഗിക്കരുത്. ഓവർ വെയ്റ്റഡ് ആയിട്ടുള്ള ലൂറുകൾ ഉപയോഗിച്ച് കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്പൂൾ റൊട്ടേഷൻ ഫാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന സ്പൂൾ റൊട്ടേഷനിലും കൂടുതൽ ഫാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്ക്ലാഷ് ഉണ്ടാവാം. ബാക്ക്ലാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അപ്പോൾ ചെറിയ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്റ്റ് ആയിട്ടുള്ള വെയിറ്റ്, ഒരുപാട് ലൈറ്റ് വെയ്റ്റും നമ്മൾ എറിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ലോങ് കാസ് കിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ 15 ഗ്രാം 16 ഗ്രാം 18 ഗ്രാം ഒക്കെ വരുന്ന ഫ്രോഗുകളൊക്കെ അത്യാവശ്യം കാസ്റ്റ് ചെയ്ത് നമ്മൾ കാസ്റ്റിംഗ് എങ്ങനെയാണെന്ന് പഠിക്കുക. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല കാറ്റൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ, അപ്പോൾ കാറ്റ് ഉള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ വിൻഡ് ഡയറക്ഷൻ നോക്കിയിട്ട് വേണം കാസ്റ്റ് ചെയ്യാൻ. വിൻഡിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്ക്ലാഷ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലൂറിൽ കാറ്റ് പിടിക്കും. ലൂറിൽ കാറ്റ് പിടിക്കുമ്പോൾ ലൂറ് ലോങ്ങിലേക്ക് പോകില്ല, പക്ഷേ സ്പൂൾ ആ സമയത്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ബാക്ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിൻഡ് ഡയറക്ഷന് ഓപ്പോസിറ്റായിട്ട് കാസ്റ്റ് ചെയ്യാതെ വിൻഡ് ഡയറക്ഷൻ്റെ ഇപ്പറേ സൈഡിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ സെയിം ഡയറക്ഷനിൽ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ലോങ് കാസ്റ്റ് കിട്ടുകയും ചെയ്യും. നമുക്ക് ആ വിൻഡ് ഡയറക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, കാറ്റിൻ്റെ ആ ഒരു ഇതും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ബൈറ്റ്കാസ്റ്റിംഗ് റീൽ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതേപോലെയൊക്കെ മാഗ്നറ്റിക് ബ്രേക്ക് സിസ്റ്റവും സ്പൂളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസിൽ നമ്മൾ കാസ്റ്റ് ചെയ്ത് ആദ്യം തന്നെ എത്തിക്കാം എന്നുള്ളത് ശ്രമിക്കരുത്. നമ്മൾ ആദ്യം ചെറിയ ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്യാം. ചെറിയ ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ഇതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ ഒക്കെ വരും. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസിൽ കാസ്റ്റ് ചെയ്ത് നമുക്കത് കാസ്റ്റിംഗ് ഈസി ആക്കാൻ പറ്റും. കാസ്റ്റിംഗ് ബാക്ക്ലാഷ് ഇല്ലാതെ കാസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. ഇനി നമ്മൾ ലൂറിൻ്റെ വെയ്റ്റ് കറക്റ്റ് വെയ്റ്റ് നമ്മൾ ഇടണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബ്രൈഡും നമുക്ക് വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബാക്ക്ലാഷ് കുറേ ഒക്കെ ഒഴിവാക്കാം. നമ്മൾ ഒരുപാട് കനം കുറഞ്ഞ ബ്രൈഡ് ഉപയോഗിക്കുമ്പോൾ ബാക്ക്ലാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര കട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ളൊരു ലൈനിൻ്റെ ഒരു തിക്നെസ് തുടങ്ങി 0.20, 0.30, 0.20 അതിൻ്റെ ഇടയ്ക്കുള്ള ബ്രൈഡിൻ്റെ ആ കനമുള്ള ബ്രൈഡ് നമുക്ക് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, പിന്നെ മാക്സിമം 4 സ്റ്റാൻഡ് 8 സ്റ്റാൻഡ് ബ്രൈഡാണ് ഞാൻ സ്നേക്ക് എഡിഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത് അല്ലെങ്കിൽ 8 സ്റ്റാൻഡ് ആകുമ്പോൾ സ്ക്രാച്ചൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ 4 സ്റ്റാൻഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ മാക്സിമം സ്മൂത്ത്നെസ് കൂടിയ ബ്രൈഡുകൾ 8 സ്റ്റാൻഡോ 12 സ്റ്റാൻഡോ ബ്രൈഡുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കൂടുതൽ കിട്ടാനും ബാക്ക്ലാഷ് ഒഴിവാകാനും സ്മൂത്തായിട്ടുള്ള ബ്രൈഡുകൾ വളരെ നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ തിക്നെസ് 0.2, 0.3 ഇടയ്ക്കുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ബാക്ക്ലാഷ് ഉണ്ടാവുന്നത്, നമ്മൾ നോർമലി ജസ്റ്റ് കാസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ബാക്ക്ലാഷ് ഉണ്ടാവുന്നതൊക്കെ നമുക്ക് എങ്ങനെയും സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വേറൊരു കാര്യം, നമ്മൾ ബാക്ക്ലാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ അഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബാക്ക്ലാഷ് വരുന്ന ചില സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എറിയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും തട്ടുന്ന പോലെയോ തട്ടുന്ന കൊമ്പോ മരക്കൊമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ചൂണ്ടക്കാരുടെ ചൂണ്ടയിലൊടക്കുമോ ബ്രൈഡിലൊടക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക. അങ്ങനെ നമ്മൾ എറിയുമ്പോൾ ഉടക്കുന്ന ഏരിയയിൽ ഉടക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ ഉടക്കുന്ന കഴിഞ്ഞുണ്ടാവുന്ന ബാക്ക്ലാഷ് നമ്മൾ ഭയങ്കര വലിയ ബാക്ക്ലാഷ് ആയിരിക്കും, ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരിക്കും, അത് അഴിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ നോക്കിയിട്ട് കാസ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ബാക്ക്ലാഷ് ഉണ്ടാവും. എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ചില സമയത്ത് കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ലാഷ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ബാക്ക്ലാഷ് കുറയ്ക്കാൻ വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബാക്ക്ലാഷ് ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മൾ മനസ്സും എടുത്തിട്ട് വീട്ടിൽ റോഡ് റീലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടാ നമ്മൾ പിന്നെയും കാസ്റ്റ് ചെയ്യുക. കാസ്റ്റ് ചെയ്യുന്നതോടൊപ്പം എക്സ്പീരിയൻസ് കൂടുമ്പോഴും നമുക്ക് അതിൻ്റെ ബാക്ക്ലാഷ് ഒഴിവാക്കാനുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി വരും. അപ്പോൾ നമ്മൾ കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് താനെ പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ബാക്ക്ലാഷ് ഇല്ലാതെ ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളിത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.